മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ ഇത്രയേറെ വിവാദങ്ങൾക്ക് ഇരയാകേണ്ടി വന്ന വേറൊരു രാഷ്ട്രീയ നേതാവ് ഉണ്ടാവില്ല. പക്ഷേ എല്ലാ പരീക്ഷണങ്ങളെയും അദ്ദേഹം അതിജീവിക്കുന്നു. ഇപ്പോൾ വേങ്ങര മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി രാവും പകലും പ്രചരണത്തിന്റെ തിരക്കിലാണ്. ഇന്ന് അതിരാവിലെ തന്നെ അദ്ദേഹം പ്രചരണത്തിന് വേണ്ടി ഇറങ്ങാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. കുഞ്ഞാലിക്കുട്ടിയുടെ വീടും പരിസരവും രാവിലെ മുതൽ തന്നെ പ്രവർത്തകരെ കൊണ്ട് നിറയുകയാണ്. കൂടാതെ പരാതിക്കാർ, വിവാഹത്തിനും മറ്റും ക്ഷണിക്കാൻ വന്നവർ, ബന്ധുക്കൾ, അഭിമുഖത്തിന് വന്ന മാധ്യമപ്രവർത്തകർ എന്നിങ്ങനെ പലരും വീടിനോട് ചേർന്നുള്ള ഓഫീസ് കെട്ടിടത്തിൽ എല്ലാവരെയും കണ്ട് കുശലം പറഞ്ഞ് കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, പുതിയ മണ്ഡലമായ വേങ്ങരയുടെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന്റെ തറവാടും ഇപ്പോൾ താമസിക്കുന്ന വീടും ഈ മണ്ഡലത്തിൽ തന്നെയാണ്. മകന്റെയും മകളുടെയും മക്കൾ വിദേശത്തുനിന്നും എത്തിയിട്ടുണ്ട്. അവർ മുത്താപ്പയെ ഒന്ന് കിട്ടാനുള്ള വെമ്പലുമായി അവിടെയൊക്കെ നടക്കുന്നു. തിരക്കൊന്നൊഴിയുമ്പോൾ മുത്താപ്പയെ അവർ പിടികൂടുന്നു. ഞാനിപ്പം കുഞ്ഞാലിക്കുട്ടി സാർ കാണുന്ന കാലം മുതൽ തന്നെ ഈ ഒരു രൂപമാണ് വിശേഷിച്ച് തടി വെക്കുക, അങ്ങനെ ഒരു ഇതൊന്നുമില്ല. അപ്പം ഈ ശരീരം സംരക്ഷണത്തിന് വേണ്ടി എന്തെങ്കിലും ചിട്ടകളുണ്ടോ, ആഹാരത്തിന്റെ കാര്യത്തിലായാലും അതോ വ്യായാമത്തിന്റെ കാര്യത്തിലായാലും? വ്യായാമം മുറക്ക് നടക്കും, വ്യായാമത്തിൽ യാതൊരു ലബ്ധവുമില്ല. നടത്തം, അതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി. ഞാൻ നടന്നുകൊണ്ടേയിരിക്കും, ഇരിക്കാറില്ല എന്നുള്ളതാണ് ശരി. നടത്തി നടന്നുകൊണ്ട് എന്തും എഴുതുകയാണെങ്കിലും ഡിക്റ്റേറ്റ് ചെയ്യുകയാണെങ്കിലും ഡിസ്കഷൻ ആണെങ്കിലും ഒക്കെ എനിക്ക് വാക്കിംഗ് ആണ് ഇഷ്ടം. ഈ പ്രാവശ്യം ലീഗിൻ്റെ സ്ഥാനാർത്ഥി നിർണയം കുറച്ചധികം ചർച്ചകളും അങ്ങനെയൊക്കെ നീണ്ടുപോയായിട്ട് തോന്നിയിട്ടുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തിയിട്ട് നമുക്ക് പിന്നെ എല്ലാം അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ച് പോകുന്നൊരു അവസരമുണ്ട്. ഇപ്പോഴോ അങ്ങനെ ഒരു ഇതില്ലാതെ പാർട്ടിക്കകത്ത് കൂടുതൽ ഒരു അധികാര വികേന്ദ്രീകരണമാണോ സംഭവിക്കുന്നത്, അതോ പ്രസിഡന്റിന് അങ്ങനെ തീരുമാനിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായതുകൊണ്ടാണോ? അയ്യോ അല്ല, ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആവണമെന്ന് വിചാരിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥി നിർണയവും അതുപോലെ തന്നെ അഡ്വേഴ്സ് കാലാവസ്ഥയൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സീറ്റുകൾ നഷ്ടപ്പെട്ടു. അപ്പോൾ അതൊരു പാടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ജനപ്രിയരെ കണ്ടെത്തണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു പ്രോസസ്സാണ് നടന്നത്. അല്ലാതെ ഒരു അപശബ്ദം എവിടെ ഉണ്ടായിട്ടില്ല, ഒരു പ്രോബ്ലവും എവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ സ്ത്രീകളെ ഇപ്രാവശ്യം നിങ്ങൾ നിർത്തുന്നു വലിയൊരു പ്രതീക്ഷ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ത്രീകളെ നിർത്താതിരുന്നത് ഈ സമുദായത്തിനകത്തുള്ള ഒരു യാഥാസ്ഥിതിക മത നേതൃത്വത്തിന്റെ ആരോപണം അല്ലെങ്കിൽ അവരുടെ വിമർശനം ഭയന്നാണോ? അതൊന്നുമല്ല, ഇപ്പോ പറ്റാതെ വരും പാർട്ടികൾ. ഇപ്പോൾ 15 സീറ്റുള്ള കേരള കോൺഗ്രസ് എത്രയോ വിദ്യാസമ്പന്നരായ ആളുകൾ അവർക്ക് സാധിച്ചില്ലല്ലോ. അത് എന്ന് പറഞ്ഞ പോലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിലപ്പോൾ പറ്റാതെ വരും. അത് സ്ത്രീ പുരുഷ വ്യത്യാസം കൊണ്ടല്ല, ഒരു സീറ്റിൻ്റെ യാഥാർത്ഥ്യം നോക്കുമ്പോൾ നോക്കി 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 വരുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ സഹോദരിമാർ അത്രങ്ങളും മുന്നോട്ട് വന്നില്ലല്ലോ. അപ്പം ജയപരാജയങ്ങളൊക്കെ നോക്കുമ്പോൾ സാധിക്കാതെ വരും. അങ്ങനെയുള്ളൊരു പ്രോസസ്സിൽ വന്നതാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും കൊടുക്കുമായിരുന്നു, അല്ലാതെ മറ്റൊരു ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്കില്ല. കുഞ്ഞാലിക്കുട്ടിയുടെ മക്കളായ ലസിതയും ആഷിക്കും അവരവരുടെ കുടുംബത്തോടൊപ്പം ഇപ്പോൾ നാട്ടിലുണ്ട്. മകൾ ലസിത കുടുംബത്തോടൊപ്പം ദുബായിലാണ്. എഞ്ചിനീയറായ ആഷിഖ് ഖത്തറിൽ ബിസിനസ് ചെയ്യുന്നു. വൈഫും മകനും വൈഫും അതുപോലെ തന്നെ മകളും ഹസ്ബൻഡും. ഇത് മോളുടെ കുട്ടി, ഇത് മോളുടെ കുട്ടി, അത് മകൻ്റെ കുട്ടി, അത്രയേ ഉള്ളൂ. ഇവരൊക്കെ എല്ലാവരും വിദേശത്താണ്. ആ മകൻ ദോഹയിൽ ബിസിനസ് ചെയ്യുന്നു, ഇവര് ദുബായിൽ ബിസിനസ് ചെയ്യുന്നു. ഞങ്ങൾ ഇവിടെ സ്വസ്ഥം, സാമൂഹ്യ സേവനം, രാഷ്ട്രീയ പ്രവർത്തനം അല്ലേ മിഷൻ? യെസ്. ഇന്നത്തെ പ്രചാരണ പരിപാടികൾ തുടങ്ങുകയാണ്. അതിനു മുമ്പ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുമായി ഒരു കൂടിക്കാഴ്ചയുണ്ട്. കൂടാതെ തങ്ങളുടെ രണ്ട് ആൺമക്കളുടെ നിക്കാഹും ഇന്നാണ്. കേരളത്തിലെ ഈ നാദാപുരം മേഖലയിൽ മാത്രം അവിടെ മുസ്ലിം ലീഗിൻ്റെ
ബോംബ് ഉണ്ടാക്കുന്നു, പ്രവർത്തകർ ബോംബ് വെട്ടി മരിക്കുന്നു, സി പി എമ്മുമായിട്ട് വളരെ ദീർഘകാലമായ ഒരുതരം വർഗശത്രുത എന്നൊക്കെ പറയുന്നതുപോലുള്ള ഒരു ശത്രുത നിങ്ങൾ രണ്ടുപേരും തമ്മിലുണ്ട് അവിടെ. ഇതിന് ഉത്തരവാദി സി പി എം ആണ്, അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടാവണ്ടേ? നാദാപുരം പണ്ടേ ഒരു സി പി എം അക്രമത്തിന് പേര് കേട്ട സ്ഥലമാണ്. അങ്ങനെ അക്രമം എന്നുള്ളത് അവിടുത്തെ ഒരു കൾച്ചറാക്കി മാറ്റുകയാണ് ചെയ്തത് അവർ. വളരെ ക്രൂരമായ കൈവെട്ടും കാൽവെട്ടും ബോംബേറും ഒക്കെ അവിടെ നിരന്തരം കൊണ്ടുവന്നത് സി പി എം ആണ്. അവരെ പ്രകോപനപരമായ പ്രസംഗങ്ങൾ കാര്യങ്ങൾ അല്പം വർഗീയവൽക്കരിച്ചുകൊണ്ട് സി പി എം നടത്തിയ ഒരുപാട് കാലത്തെ പ്രചരണവും പ്രവർത്തനവുമാണ് ഈ മേഖലയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്ക് പോലും പിടിവിട്ടു പോകുന്നു, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കാണട്ടെ. സംഘടനത്തിന് രണ്ടു കൂട്ടരും ഒരേ സ്വഭാവമാണ്, രണ്ടു കൂട്ടരും ബോംബാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഏറെക്കുറെ ഈ ഒരു പിന്നെ ബോംബ് അവിടെ ഒരു എന്താ പറയുക കൾച്ചറായിട്ട് വരുന്നുണ്ട്. അത് ഒരിക്കലും അവിടെ നിർത്താം, അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റൂല, ഒരു നിലക്കും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല, ഞങ്ങൾ അതിനെ ന്യായീകരിക്കൂല. അതുകൊണ്ടാണ് ഞങ്ങൾ പൂർണ്ണമായി ഇത്തവണത്തെ ബോംബ് സ്ഫോടനത്തെ തള്ളിപ്പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരായിട്ട് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും അതിന് വിശകലനം ചെയ്ത് നോക്കുന്ന സമയത്ത് സി പി എമ്മിൽ ഒരു വിഭാഗം മാത്രമേ അങ്ങനെ ആ ഒരു ആക്രമണത്തിന് മുന്നോട്ട് വരാത്ത. അപ്പോൾ അതെന്താണ് കാരണം? സി പി എമ്മിനകത്ത് ഇപ്പോഴും കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടത്ര സൗഹൃദങ്ങളും അല്ലെങ്കിൽ അടുപ്പമുള്ള ആളുകളും ഉള്ളതുകൊണ്ടാണ്? അല്ല, അത് കേരളത്തിലെ എല്ലാ സി പി എം മാത്രമല്ലല്ലോ, മറ്റ് പാർട്ടിയിലെ ആരും സി പി എമ്മിൽ അച്യുതാനന്ദൻ വിഭാഗമോ അല്ലെങ്കിൽ അച്യുതാനന്ദനോ ഉപയോഗിക്കുന്ന ഭാഷ ഉപയോഗിക്കാറില്ലല്ലോ. സി പി എമ്മിലെ ഒരു വിഭാഗം മാത്രമല്ല, മറ്റേത് രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളാണ് ആ ഭാഷ കേരളത്തിൽ ഉപയോഗിക്കുന്നത്. ആ ഭാഷ അച്യുതാനന്ദനും അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെ വർത്തമാനം പറയുന്നവർക്കും മാത്രമുള്ളതാണ്, അത് പലതും സഭ്യമല്ല. പണ്ടൊരു ഇന്റർവ്യൂവിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞിട്ടുണ്ട്, പിണറായി വിജയനും ഞാൻ ഇതേപോലെ സൗഹൃദം, ഞങ്ങളെ സൗഹൃദ ബന്ധമുള്ള ഒരാളാണെന്ന്. ശരിയല്ലേ? ഞങ്ങൾ വളരെ നല്ല സൗഹൃദ ബന്ധമുള്ളവരൊക്കെ. രാഷ്ട്രീയത്തിൽ കേരളത്തിനൊരു കൾച്ചറില്ലേ? കേരളത്തിലുള്ള കൾച്ചർ എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്ന പോലെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്ന കൾച്ചറല്ലല്ലോ. എനിക്ക് സി പി എമ്മിൻ്റെ ലീഡേഴ്സിൽ സൗഹൃദമുള്ളവർ ഒരുപാടുണ്ട്. ഇപ്പോഴും പിണറായി വിജയനായിട്ടുള്ള ആ സൗഹൃദം നിലനിൽക്കുന്നു എന്ന് പറയാം? വ്യക്തിപരമായ സൗഹൃദം അവരോടൊക്കെ ഉണ്ട്, അതിനിയും നിലനിർത്തും.